വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇളവുകൾ ചെറുകിട വ്യാപാര മേഖലയ്ക്കും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യാ മേച്ചേരി സംഘത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചെറുകിട വ്യാപാരികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഒരു പരിഹാരമാണ് ഒരു പ്രശ്നമാണ് ഓൺലൈൻ വ്യാപാരം ഓൺലൈൻ വ്യാപാരത്തെ വ്യാപാരി വ്യവസായി സമൂഹം എതിർക്കുന്നില്ല എന്നാൽ വ്യാപാര വ്യവസായ മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ള കേരളത്തിലെ 15 ലക്ഷം വ്യാപാര സമൂഹത്തിനും മൂക്കുകയറിട്ടുകൊണ്ട് നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാലും പീസുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാരികളുടെ അല്ലാത്ത കുറ്റം കൊണ്ട് വ്യാപാരികളെ ക്രൂരമായി ശിക്ഷിക്കുന്ന സാമ്പത്തികമായി ഫൈൻ അടയ്ക്കുന്ന ജയിലിൽ അടയ്ക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എതിർക്കുന്നത് വ്യാപാര വ്യവസായ സംരംഭകർക്ക് ഏർപ്പെടുത്തിയതുപോലുള്ള നിയന്ത്രണങ്ങൾ അത് വിൽപ്പന നികുതിയുടെ പേരിലായാലും തൊഴിൽ നിയമത്തിൻ്റെ പേരിലായാലും ലീഗൽ മെട്രോളജിയുടെ നിയമത്തിൻ്റെ പേരിലായാലും ആ മേഖലയിൽ കൂടി ഏർപ്പെടുത്തിയാൽ വ്യാപാരം എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമീപനം ഭരണാധികാരികൾ സ്വീകരിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിരോധിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തുമാകട്ടെ അത് പുകയില ഉൽപ്പന്നമാകട്ടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നമാകട്ടെ അതൊന്നും വിൽപ്പന നടത്തണം സൗജന്യമായി കൊടുക്കണം എന്ന് കേരളത്തിലെ ഒരു വ്യാപാരിയും ആഗ്രഹിക്കുന്നില്ല എന്നാൽ വർഷങ്ങളായി മാംസം മീൻ മത്സ്യം തുടങ്ങിയ സാധനങ്ങൾ കൂടുതൽ സുരക്ഷിതമായി ആളുകൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് പ്ലാസ്റ്റിക് കാരി ബാഗ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാലത് നമ്മുടെ ഘടനയെ മാറ്റിമറിക്കുന്ന സംഭവവികാസങ്ങൾ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഗവൺമെൻറ് ആ ഉൽപ്പന്നങ്ങൾക്ക് പകരം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ സുലഭമായി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് നമ്മെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്വം അക്കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇരട്ടത്തപ്പാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെയുള്ള ഏത് വ്യാപാര സ്ഥാപനത്തിൽ കയറിയാലും ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ സെൽഫിൽ അടുക്കി വച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് കമ്പനി നിന്ന് പുറത്തു വിട്ടിട്ടുള്ളത് ആ പ്ലാസ്റ്റിക് കവറിൽ നമ്മുടെ കടയിൽ എത്തിയിട്ടുള്ള സാധനങ്ങൾ ഒരു 4-5 സാധനം ഒന്നിച്ച് മേടിക്കുമ്പം വേറൊരു പ്ലാസ്റ്റിക് കൂട്ടിലിട്ടാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമാണ് പെശക് എന്ന കണ്ടുപിടുത്തവും അത് നിർമ്മിച്ചവൻ്റെ പേരിൽ കേസെടുക്കാതെ ഒരു ഉപഭോക്താവിൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് കണ്ടാൽ കേസെടുക്കാതെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ 10-25 കൂട് കണ്ടുപിടിച്ചാൽ അതാണ് തെറ്റ് എന്ന് കണ്ടുകൊണ്ട് ഒരു കടയിലുള്ള സ്റ്റോക്കിനേക്കാൾ കൂടുതൽ 10,000 25,000 50,000 രൂപ ഫൈൻ വിളിച്ച് ആ വ്യാപാര സ്ഥാപനം പൂട്ടിച്ച് അവനെയും അവൻ്റെ കുടുംബത്തെയും തൊഴിലില്ലാത്തവരായി പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ ബാധകമാക്കണം. വ്യാപാരികളുടേതല്ലാത്ത കുറ്റം കൊണ്ട് വ്യാപാരികളെ ക്രൂരമായി ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നും ദേവസ്യ മേച്ചേരി പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹ്മൂദ് ഹാജി അധ്യക്ഷനായി. അന്തരിച്ച യൂണിറ്റ് അംഗത്തിന്റെ കുടുംബത്തിന് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം ഏരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രനും നിർവഹിച്ചു. ചികിത്സാ സഹായം കൈമാറൽ, യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപഹാര വിതരണം എന്നിവയും നടന്നു. ജില്ലാ ട്രഷറർ എം ബി തിലകൻ, ആശ്രയ പദ്ധതി കൺവീനർ കെ യു വിജയകുമാർ, കെ ബാബുരാജ്, ടി പി മുഹമ്മദ് കുഞ്ഞിഹാജി, രമേശൻ ഹരിത, പി കെ അബ്ദുൽ ഖാദർ മൗലവി, കെ കെ സൈദലി, എം ജനാർദ്ദനൻ, വി കെ കുഞ്ഞപ്പൻ എന്നിവരും സംസാരിച്ചു.